പതിമൂന്നാം അധ്യായത്തെ അധികരിച്ച് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്നാണ് പ്രസിദ്ധമായ അധ്യായത്തിൻ്റെ നാമം. ശ്രീമദ് ഭഗവത്ഗീതാനുസന്ധാനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ലേഖനത്തിന് തലവാചകം കൊടുത്തത് നിരതിശയ ജ്ഞാനനിഷ്ഠ എന്നാണ്. ഈ അധ്യായത്തിൽ ക്ഷേത്രത്തെ സംബന്ധിച്ചും ക്ഷേത്രജ്ഞനെ സംബന്ധിച്ചും ജ്ഞാനത്തെ സംബന്ധിച്ചും ജ്ഞേയത്തെ സംബന്ധിച്ചും പ്രകൃതിയെ സംബന്ധിച്ചും പുരുഷനെ സംബന്ധിച്ചും വിശകലനം ചെയ്യുന്നുണ്ട്. ലേഖനത്തിൽ മൂല്യത്തെ സംബന്ധിച്ചാണ് ചർച്ച അവതരിപ്പിക്കുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് മൂല്യത്തിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്ന് കാണാം. സവിശേഷമായി കിട്ടിയ വിവേകശേഷിയെ മനുഷ്യൻ ജന്മസാഫല്യത്തിന് ഉപയോഗിക്കുന്നതിന് പകരം ജീവിതത്തെ സങ്കീർണമാക്കാൻ ഉപയോഗിച്ചു പോകുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ വിശേഷ ബുദ്ധിയാണ് വിശേഷം എന്ന് പറയാം. ഈ വിശേഷ ബുദ്ധിയെ പ്രയോജനപ്പെടുത്തിയാൽ ജന്മസാഫല്യം നേടാം. ഇതേ വിശേഷ ബുദ്ധി കൊണ്ട് തന്നെ ഏറ്റവും സങ്കീർണമാക്കാം, കോംപ്ലിക്കേറ്റഡ് ആക്കാം. സെപ്റ്റംബർ 11, എന്താ സെപ്റ്റംബർ 11-ന്റെ വിശേഷം? ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ ഷിക്കാഗോവിൽ പ്രഭാഷണം നടത്തിയ ദിവസം സെപ്റ്റംബർ 11-ന്നാണ്. നമുക്ക് ഈ ദ്രോഹവും നാശവും മാത്രം ആദ്യം ഓർമ്മ വരുന്നത്, ആലോചിച്ചു നോക്ക് എന്ത് വൈപരീത്യാണ്. പക്ഷേ കൃത്യം 108 വർഷങ്ങൾക്ക് ശേഷം ഒരു ദുരന്തവും സംഭവിച്ചു. കൃത്യം 108 വർഷം, 1893 സെപ്റ്റംബർ മാസം 11-ാം തീയതിയാണ് വിശ്വവിജയി വിവേകാനന്ദ സ്വാമികൾ ഷിക്കാഗോവിൽ അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന പ്രശസ്തമായ ഭാഷണം എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ ഭാഷണം ചെയ്തത്. കൃത്യം 108 വർഷം കഴിയുമ്പോൾ 2001 സെപ്റ്റംബർ മാസം 11-ാം തീയതി അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നു വീഴുന്നു. ട്രേഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ് തകരുന്നത്. അതിൻ്റെ ആ ഒരു പ്രതീകാത്മകത ആ വഴിക്ക് ആലോചിക്കാവുന്നതാണ്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ആധ്യാത്മികതയുടെ അടിത്തറയിൽ വേണം എല്ലാ പുരോഗതിയും കെട്ടിപ്പടുക്കാൻ. ആ നിലയിൽ ആലോചിക്കാം, അതൊരു വശത്തിരിക്കട്ടെ. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സവിശേഷത എത്ര വിനാശകരമായി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് സെപ്റ്റംബർ 11-നെ കൂടുതൽ കലുഷിതമാക്കുന്ന ദുരന്തം. മനുഷ്യൻ്റെ മേധാശക്തി എത്രമേൽ വിനാശകരമായി വിനിയോഗിക്കപ്പെടുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടി വരിക. ഏത് നാട്ടിലെന്ത് നടന്നാലും അതേസമയം വിവരമറിയാനുള്ള ചാരക്കണ്ണുകളുള്ള അമേരിക്കയുടെ 4 വിമാനങ്ങൾ തട്ടിയെടുത്തു കൊണ്ടുപോയിട്ട് ഈ ദുരന്തം. ലോകത്തിലെ ഏത് മൂലയിൽ എന്ത് നടന്നാലും കാണാനുള്ള ചാരക്കണ്ണുകളുള്ള അമേരിക്കയാണ് സ്വന്തം നാട്ടിൽ 4 വിമാനങ്ങൾ തട്ടിയെടുത്തു കൊണ്ടുപോയത്. കാണാൻ പറ്റാതെ ആകെ പരിഭ്രമിച്ച് നിൽക്കുന്നു, അവരുടെ കൺമുമ്പിൽ ഈ ദുരന്തം സംഭവിക്കുന്നു. ചെയ്തവര് സ്വസ്ഥരായിരിക്കുമോ? അതിൻ്റെ അനുഭവ ദുരന്തം നുകരുന്നവരോ? ഇങ്ങനെ എന്തിനു മനുഷ്യ ബുദ്ധിയെ വിനിയോഗിക്കണം? പക്ഷേ അങ്ങനെയും അതിനൊരു സൗകര്യമുണ്ട്. ചില കത്തികളുടെ വിശേഷം പറഞ്ഞില്ലേ, ഇരുതല മൂർച്ചയുള്ള കത്തി. ഇതേപോലെ തന്നെയാണ് വിശേഷ ബുദ്ധിയും, ഇരുതല മൂർച്ചയുണ്ട്.
വിനാശത്തിന് ഉപയോഗിക്കാം, സാക്ഷാത്കാരത്തിന് ഉപയോഗിക്കാം, സാഫല്യത്തിന് ഉപയോഗിക്കാം. വിവേചിച്ചറിയാനുള്ള കഴിവിനെ പ്രത്യേക രീതിയിൽ ഉപയുക്തമാക്കാനുള്ള പദ്ധതി 13-ാം അധ്യായത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. വിവേകശേഷി എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേറ്റീവ് പവർ, എല്ലാം നമുക്കിങ്ങനെ വകതിരിച്ചറിയാം, വിശ്ലേഷിച്ച് അറിയാം, ഇഴപിരിച്ചെടുത്തറിയാം. ഈ ശേഷിയെ എങ്ങനെ സാഫല്യത്തിന് ഉപയോഗിക്കാം, ഈ വിഷയം 13-ാം അധ്യായത്തിൻ്റെ പ്രമേയം ആകുന്നു.